അബുദാബിയിൽ ഉയരുന്ന ഹൈന്ദവ ക്ഷേത്രത്തിനുള്ള ശിലകളും ശില്പങ്ങളും ഇന്ത്യയിൽ തയ്യാറാകുന്നു. 2000-ലധികം ശില്പികൾ ചേർന്നാണ് കൊത്തുപണികൾ നടത്തുന്നത്. കൊത്തുപണികൾ പൂർത്തീകരിച്ച് ശില്പങ്ങൾ മാർച്ച് അവസാനത്തോടെ യുഎഇയിലേക്ക് എത്തിക്കാനാണ് ശ്രമം. അബുദാബിയിലെ ആദ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഇന്ത്യയിലും മിനുക്കുപണികൾ തകൃതിയായി നടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ തൂണുകളിലും മറ്റും ആവശ്യമായ കൊത്തുപണികൾ ഇന്ത്യയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. 2000-ലധികം ശില്പികൾ ചേർന്നാണ് കൊത്തുപണികൾ ചെയ്യുന്നത്. 2000-ലധികം ശില്പികൾ ചേർന്നാണ് കൊത്തുപണികൾ പുരോഗമിക്കുന്നത്. ആനകൾ, നൃത്തം ചെയ്യുന്ന മയിലുകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ എന്നുവേണ്ട ശില്പ വൈവിധ്യങ്ങളാണ് തൂണുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ദേവതകൾ ഉൾപ്പെടെയുള്ള പുരാതന ഹിന്ദു ശില്പങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. ഡ്രം മുതൽ പുല്ലാങ്കുഴൽ വരെ പരമ്പരാഗത ഉപകരണങ്ങൾ വായിക്കുന്ന നർത്തകരെയും സംഗീതജ്ഞരെയും ഈ കൊത്തുപണികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൊത്തുപണികൾ പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ യുഎഇയിലേക്ക് അയക്കാനാണ് തീരുമാനം. ബാബ്സിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നത്. 2020-ഓടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് അബുദാബിയിലും ക്ഷേത്രം ഒരുങ്ങുന്നത്. നേരത്തെ യുഎഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ക്ഷേത്ര നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു. ബാബ്സ് പ്രതിനിധികളും യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂറും ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എൻടിവി അബുദാബി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. എൻടിവി യുഎഇ ടു ദി വേൾഡ്.